എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്, കഴിഞ്ഞ കുറേ നാളായിട്ട് കാനഡയിൽ ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലമ്മയുടെ വിസയുടെ കേസ് ആണെങ്കിലും വർക്ക് പെർമിറ്റിൻ്റെ കാര്യമാണെങ്കിലും വിസിറ്റർ വിസയുടെ കേസ് ആണെങ്കിലും ഒരുപാട് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഈ അപ്ഡേറ്റ്സിനിടയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ്. എല്ലമ്മയുടെ വിസയിൽ വരാൻ വേണ്ടിയിട്ട് പറ്റുമോ, ഏജൻസീസ് ഇതേമാതിരി പറയുന്നുണ്ടല്ലോ വിസിറ്റർ വിസയിൽ വരാൻ വേണ്ടിയിട്ട് പറ്റുമോ, ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ അടുത്തിടയ്ക്ക് എനിക്ക് വന്നൊരു മെസ്സേജാണ്, അതായത് ഏജൻസി ഒരു 15 ലക്ഷത്തോളം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. എല്ലമ്മയെ വിസയാണ് പറയണത്, ലോ വേജസ് ആണ് പറയണത്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടും, പിന്നെ PR കിട്ടും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടും. അങ്ങനെയാണ് ഏജൻസി പറഞ്ഞിട്ട് പൈസ മേടിച്ചത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് ഫർദർ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു കേസ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീഡിയോസിൻ്റെ അടിയിലാണെങ്കിൽ കൂടി ഏജൻസി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിസിറ്റർ വിസയിൽ വരാം, വിസിറ്റർ വിസ ടും ആ ടെമ്പററി വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, പിന്നെ അത് PR കൺവേർട്ട് ചെയ്യാം എന്നൊക്കെ. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഏജൻസീസ് പറഞ്ഞിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് വരുത്തും. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഇപ്പം വന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടും ഈ അപ്ഡേറ്റ്സ് നിങ്ങളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ള കാര്യമാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങളുടെ ഒരു കാര്യം പറയാം, ഇപ്പം കാനഡയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈയാണ്. ലാസ്റ്റ് 7 ഇയേഴ്സ് അങ്ങോട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 6.6% ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ളത്. അതായത് ഇവിടെ ഒരുപാട് ആൾക്കാരും സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, നേരത്തെ വിസിറ്റർ വിസ ടു വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, പിന്നെ ഈ LMIA വിസ കൂടി വന്നിട്ടുള്ള ആൾക്കാർ. പക്ഷേ LMIA വിസയിൽ വരുമ്പോഴത്തേന് ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ആണ്. ഈ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് എന്താണെന്ന് പല ആൾക്കാർക്കും കൺഫ്യൂസ്ഡ് ആണ്. അതായത് ഈ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാലും ആ ഒരു വർക്ക് പെർമിറ്റിൽ, ആ ഒരു ജോലിയിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു ജോലിയിൽ നിങ്ങൾ വന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് PR ഗ്യാരൻറ്റിയോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സിറ്റിസൺഷിപ്പ് ഗ്യാരൻറ്റിയോ ഒന്നുമേ കിട്ടത്തില്ല. നിങ്ങൾ ഈ ഒരു വർക്ക് പെർമിറ്റ് തീരുന്നിടം വരെ ഈ ഒരു ജോലിയുടെ അണ്ടറിൽ നിൽക്കണം. എംപ്ലോയേഴ്സ് ഈ ഒരു വിസയിൽ വരുന്ന ആൾക്കാരെ ചൂഷണം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കാനഡ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് ഈ ഒരു ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ഓപ്പണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ LMIA ആളാണ്, ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിലാണെങ്കിൽ നിങ്ങൾ ഓപ്പണിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ IRCC ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ 2-3 പേര് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ IRCC ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്താലും മതിയാവും. പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വിസിറ്റർ വിസ ടു വർക്ക് പെർമിറ്റ് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു എപ്പം കൊറോണയുടെ സമയത്ത്. കാരണം കൊറോണയുടെ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ സ്റ്റക്ക് ആയതുകൊണ്ടിട്ടും ഇവിടെ ആൾക്കാരെ വർക്ക് ചെയ്യാൻ ആവശ്യമുള്ളത് കൊണ്ടിട്ടും കാനഡ ഗവൺമെൻറ് അങ്ങനെ ഒരെണ്ണം അനൗൺസ് ചെയ്തത്, വിസിറ്റർ വിസ ടു ടെമ്പററി വർക്ക് പെർമിറ്റിൽ. ഈ ഒരു കാര്യം മുതലെടുത്തിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഏജൻസീസ് ഒരുപാട് ആൾക്കാർ വിട്ടിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റിൽ വിസിറ്റ് വിസയിലെ ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഈ ഗൾഫ് കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരും ഇപ്പോഴും ഏജൻസികൾ പറയുന്നത് വിശ്വസിച്ചിട്ട് ഈ ഒരു വിസിറ്റർ വിസയിൽ ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ അകത്തു നിന്ന് ടെമ്പററി വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന ഉള്ളൊരു തോട്ടിലിരിക്കുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് 2025 ഗവൺമെൻറ് നിർത്താൻ വേണ്ടിയിട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ PR കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ടിട്ട് ഗവൺമെൻറ് PR കൊടുക്കുന്നത് കുറച്ചു. കാരണം പുറത്തുനിന്ന് ആൾക്കാരെ വേണ്ട, ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടും ഈ ഒരു വിസിറ്റർ വിസ ടു ടെമ്പററി വർക്ക് പെർമിറ്റ് എന്നുള്ളത് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. 2025 സ്റ്റോപ്പ് ചെയ്യാൻ ഇന്ന സാധനമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ LMIA വിസ വഴി നിങ്ങളുടെ കയ്യിൽ കാശ് മേടിക്കുന്നതാണെങ്കിലും വിസിറ്റർ വിസയിൽ നിന്ന് നാട്ടിൽ നിന്ന് കാശ് മേടിക്കുന്ന ഏജൻസികളാണെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ജെനുവിൻ ആയിട്ടുള്ള കാര്യം റിസർച്ച് ചെയ്തിട്ട് അത് ജെനുവിനിറ്റി ഉറപ്പിച്ചതിന് ശേഷം മാത്രം കാശ് കൊടുക്കുക. ഈ ഒരു 2 മേഖലകളാണ് ഭയങ്കരമായിട്ട് ഫ്രോഡ് നടക്കുന്നത്. കാരണം സ്റ്റുഡൻറ് വിസയിൽ എന്തായാലും ഫ്രോഡ് അങ്ങനെ നടക്കാൻ ചാൻസസ് ഭയങ്കര കുറവാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഏജൻസിനെ സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും ഏജൻസീസ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കില്ല. കാരണം ഈ ഏജൻസിക്ക് കോളേജിൽ നിന്നാണ് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫീസ് അടയ്ക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും, ഇപ്പം നമ്മുടെ GIZ എമൗണ്ട് ആണെങ്കിൽ കൂടി നമ്മളാണ് ഡയറക്റ്റ് ആയിട്ട് ഇവിടുത്തെ കാനഡയിലെ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുത്തതിന് ശേഷം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഫ്രോഡ് നടക്കുന്നത് ഭയങ്കര കുറവാണ്. പക്ഷേ ഒരുപാട് ഏജൻസികളും സ്റ്റുഡൻറ് വിസ കൊടുക്കുന്നതിന് കൂടി കാശ് വരുന്ന ഏജൻസീസ് ഉണ്ട്. പക്ഷേ സ്റ്റുഡൻറ് വിസ കൊടുക്കുമ്പോഴത്തേക്കും സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് കാശ് വരുന്ന കാര്യമില്ല, കോളേജസ് ആണ് കൊടുക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ പിന്നെ ഫ്രോഡ് നടക്കുന്ന ഈ LMIA വിസിറ്റർ വിസയാണ്. പക്ഷേ ഈ 2 കേസ് ഇപ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം ഇപ്പോൾ ഗവൺമെൻറ് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ജെനുവിനിറ്റി ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഏജൻസീസ് പറയുന്ന കാര്യം വിശ്വസിക്കുക. കാരണം ഒരുപാട് ഏജൻസി വരും, കാനഡയിൽ ഒരുപാട് ജോലിയുണ്ട്. നിങ്ങൾക്ക് 3 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ അവിടെ പോകും, 3 ലക്ഷം രൂപ സാലറി ഉള്ള ജോലി കിട്ടും. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾക്ക് PR കിട്ടും, പിന്നെ നിങ്ങൾക്ക് ആ സിറ്റിസൺഷിപ്പിലേക്ക് മാറാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്ക് തോന്നും ആ ശരിയാണ്, ഇവിടെ വന്ന് 3 ലക്ഷം രൂപ ശമ്പളം കിട്ടും എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ ആ ഒരു റിയാലിറ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കാശ് എടുത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം. ഒരു
ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എൽ എം ഐയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഫേംസ് ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് എൽ എം ഐ വന്നത്. പക്ഷേ ഇപ്പോൾ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% കുറവായിരിക്കണം മൊത്തത്തിലുള്ള ആ ഒരു ഓർഗനൈസേഷൻ്റെ കൗണ്ടിന് 10% ബിലോ ആയിരിക്കണം എൽ എം ഐ പുറത്തു കൊടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് തന്നെ കുറച്ച് എക്സെപ്ഷൻ വന്നിട്ടുണ്ട്. ഫാർമേഴ്സ്, ഫിഷ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് കൺസെഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കാമെന്നുള്ള. അപ്പം നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരാളാണെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് അന്വേഷിച്ചതിന് ശേഷം മാത്രം കാശ് കൊടുക്കാം. വെറുതെ ചാടിക്കയറി കാശ് കൊടുത്തിട്ട് ഏറ്റവും അവസാനം കാശ് നഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ പുറകെ നടക്കാതിരിക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു ഫേക്ക് ഇതിലൂടെ പോകുന്നുണ്ട്. കാരണം കാനഡ ഇവിടെ വന്നിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാം, ജോബുണ്ട്, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര പ്രതീക്ഷയാണ് നാട്ടിൽ വെക്കുമ്പോഴത്തേനും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ കുറച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതായിരുന്നു. അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയണം, അറിയണം, കേൾക്കണം എന്നുണ്ടെങ്കിൽ അതും താഴെ മെൻഷൻ ചെയ്യുക. അപ്പം നമുക്ക് ഇനിയും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.